മുടിയേറ്റം എന്ന് പറയുന്നൊരു ഡ്രാമയാണ് അത്. അതായത് പണ്ട് ഇത് തെരുവ് നാടകമായിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് വന്നിരുന്നത്. പിന്നീട് അതിന് കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ക്ഷേത്രങ്ങളിലേക്ക് മാറി. അപ്പോൾ ഇത് ക്ഷേത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് അനുഷ്ഠാന കലാ രൂപത്തിൻ്റെ രീതിയിലും വഴിപാടായിട്ടും ആൾക്കാരത് എടുത്തു തുടങ്ങി. പിന്നീട് ഇപ്പോൾ മുടിയേറ്റ് നിൽക്കുന്നത് മധ്യ കേരളത്തിലാണ് കൂടുതലും മുടിയേറ്റ് സാധനം കണ്ടുവരുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത് നമ്മൾ നടത്തുന്നത്. എല്ലാ സാധനവും നാച്ചുറലാണ്. ഇപ്പം അതായത് കുരുത്തോല അത് തെങ്ങിൽ നിന്ന് കിട്ടും, പിന്നെ യൂസ് ചെയ്യുന്ന തെള്ളി അത് പശയാണ്, അത് പൊടിച്ചിട്ടാണ് അത് തെള്ളി ഉപയോഗിക്കുന്നത്. ഇപ്പം ചെത്തിപ്പൂ, പൂ യൂസ് ചെയ്യുന്ന ചെത്തിപ്പൂവാണ് യൂസ് ചെയ്യുന്നത്. വേഷങ്ങളാണ് തന്നെ, ശിവനും നാരദനും കഴിഞ്ഞിട്ട് പിന്നെ ദാരിയപ്രപ്പാട് വരും. ദാരിയപ്രപ്പാട് കഴിഞ്ഞിട്ട് കാളിപ്രപ്പാട്, കാളിപ്രപ്പാട് കഴിഞ്ഞിട്ട് കോയമ്പട നായർ എന്ന് പറയുന്ന ഒരു വേഷമുണ്ട്, അതും കഴിഞ്ഞിട്ട് കൂളിപ്രപ്പാട് തന്നെ, അതും കഴിഞ്ഞിട്ടാണ് കൂടിയാട്ടം. അപ്പോൾ ദാരികൻ, ദാനവേന്ദ്രൻ രണ്ട് വേഷം കൂടിയും വരുവാനാണ്. അങ്ങനെയാണ് അത് തീരാ. അപ്പോൾ മൊത്തം 7 വേഷങ്ങൾ വരും. ഫ്ലാഷ് ബാക്കാണ് എന്താണ് സംഭവം, ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന മുടിയേറ്റ ഫ്ലാഷ് ബാക്കാണ്. സ്വതേ ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഫ്ലാഷ് ബാക്ക് കൊണ്ടുവന്നത് അന്ന് ഈ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇത് കളം ആദ്യം കളം എഴുതി വരച്ചിട്ട് അത് ഫ്ലാഷ് ബാക്കിൽ ഭദ്രകാളി ഇങ്ങനെ ദാരികൻ്റെ തല അറ്റ് നിൽക്കണു അല്ലെങ്കിൽ തല പിടിച്ച് നിൽക്കണു ഓരോ ഇതിലാണ് നിൽക്കണേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ പിന്നീടാണ് മുടിയേറ്റിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് സീക്വൻസ് ആയിട്ട് എന്താണ് അതിൻ്റെ എന്താണ് ബാക്കിയാണ് നമ്മൾ കാണുന്നത്.